गणानां त्वं गणपतिं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदारशृण्वन्नूदिभिसिदसादनं प्रणो देवी सरस्वती वाजेभिर्वाजिनी वदीदिनामवित्रवदो श्रीगणेशाय नमः श्रीसरस्वत्यै नमः श्रीगुरुभ्यो नमः हरि ओम् ചതുർത്ഥ അധ്യായം നാലാം അധ്യായം. സജ്ജനങ്ങളെ, നാലാം അധ്യായം തുടങ്ങുന്നതിന് മുൻപ് കുറച്ചൊരു കാര്യങ്ങൾ പറയാനുണ്ട്. അതായത്, നമ്മൾ മൂന്നാം അധ്യായത്തിൽ മഹിഷാസുര നിഗ്രഹമാണ് വായിച്ചു നിർത്തിയത്. മഹിഷാസുരനെ വധിക്കയാൽ ദേവിക്ക് മഹാലക്ഷ്മി മഹിഷാസുര മർദ്ദിനി എന്ന പേരിൽ അറിയപ്പെടുന്നു. ദേവന്മാർ വളരെ സന്തോഷത്തോടുകൂടി മഹിഷാസുര മർദ്ദനം കഴിഞ്ഞതിന് ശേഷം ദേവന്മാരുടെ സന്തോഷം പങ്കുവയ്ക്കുക അല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിക്കുന്ന ഒരധ്യായമാണ് ചതുർത്ഥ അധ്യായം. ആ അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ പല അവൽഘട്ടങ്ങളിലും നമ്മൾ ഈ നാലാം അധ്യായം വായിക്കുകയാണെങ്കിൽ നമുക്കും അതുപോലെ തന്നെ വളരെ ഫലപ്രാപ്തി ഉണ്ടാകുന്ന ഒരു അധ്യായം കൂടിയാണ് നാലാം അധ്യായം. അത് ഞാനന്ന് ഓർമ്മിപ്പിച്ചതാണ്. നമുക്ക് എല്ലാ അധ്യായങ്ങളും എല്ലാ ദിവസവും വായിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാകാം. അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ തോന്നുന്ന സമയത്ത് ഈ നാലാം അധ്യായം വായിച്ചാൽ അതിന് നല്ല ഫലം കിട്ടുന്നതായിരിക്കും. അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ചതുർത്ഥോ അധ്യായ നാലാം അധ്യായം ധ്യാനം. കാലാപ്രാഭാം കടാക്ഷൈരരികുലഭയതാം മൗലിബത്തേന്ദുരേഖാം ശംഖം ചക്രം കൃപാണം ത്രിശിഖമഭികരൈരുദ്വഹന്തീം ത്രിനേത്രാം സിംഹസ്കന്ധാധിരൂഢാം ത്രിഭുവനമഖിലം തേജസാ പൂരയന്തീം ധ്യായേത് ദുർഗാം ജയാഖ്യാം ത്രിദശ പരിവൃതൈരാവൃതാം സിദ്ധികാമയേം. കാർമേഘത്തിൻ്റെ വർണ്ണമുള്ളവളും നോട്ടം കൊണ്ട് രൂപുക്കൾക്ക് ഭയത്തെ കൊടുക്കുന്നവളും തലയിൽ ചന്ദ്രക്കല ചൂടിയവളും മൂന്ന് കണ്ണുള്ളവളും ശംഖ് ചക്രം വാള് തൃശൂലം ഇവ കയ്യിലേന്തിയവളും സിംഹാരൂഢയും മൂന്ന് ലോകങ്ങളെയും തേജസ്സുകൊണ്ട് നിറയ്ക്കുന്നവളും സിദ്ധി പ്രതീക്ഷിച്ച ദേവാദികളെക്കൊണ്ട് പരിവൃതയുമായ ജയ എന്ന പേരുള്ള ദുർഗാദേവിയെ ധ്യാനിക്കുന്നു. ഋഷിരുവാച ഋഷി പറഞ്ഞു, ശക്രാദയ സുരഗണാനിഹതേ ദിവീര്യേ തസ്മിൻ ദുരാത്മനി സുരാരിബലേ ച ദേവ്യം താം ദുഷ്ടുഭൂ പ്രണതി നമ്രശിരോധരാംസാം വാഗ്ഭി പ്രഹർഷ പുളകോൽഗമ ചാരുദേഹം. അതിവീര്യവാനും ദുരാത്മാവുമായ മഹിഷാസുരനും അതിബലമുള്ള അസുരസൈന്യവും ദേവിയാൽ കൊല്ലപ്പെട്ടപ്പോൾ ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ നമസ്കാരങ്ങളെക്കൊണ്ട് നമ്രങ്ങളായിരിക്കുന്ന കഴുത്തോടും സ്കന്ധങ്ങളോടും കൂടിയവരായും സന്തോഷം കൊണ്ടുണ്ടായ രോമാഞ്ചത്താൽ മനോഹര ദേഹങ്ങളായും ഇപ്രകാരം ദേവിയെ സ്തുതിച്ചു. ദേവ്യായയാതമിതം ജഗദാത്മശക്ത്യാ നിശേഷ ദേവഗണശക്തി സമൂഹമൂർത്യാ ഖില ദേവമഹർഷി പൂജ്യം ഭക്തനദാസ്മ വിദധാതു ശുഭാനി സാനാം. എല്ലാ ദേവഗണങ്ങളുടെയും ഏകീകൃതമായ ശക്തിയോടുകൂടി അവതരിച്ചവളും ആത്മശക്തി കൊണ്ട് ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവളും എല്ലാ ദേവന്മാരാലും മഹർഷിമാരാലും പൂജ്യയുമായ അംബികയെ ഞങ്ങൾ വണങ്ങുന്നു. ആ ദേവി ഞങ്ങൾക്ക് ശുഭം വരുത്തട്ടെ. യേസ്യാ പ്രഭാവമതുലം ഭഗവാനനന്ദോ ബ്രഹ്മാഹരശ്ചനഹി വത്തുമലം ബലം ച
സാ ചണ്ഡികാഖില ജഗത് പരിപാലനായ നാശായ ചാശുഭയ ഭയസ്യ മതിം കരോതു. ദേവിയുടെ നിസ്തുല്യമായ പ്രഭാവത്തെയും ബലത്തെയും വർണ്ണിക്കാൻ സർവൈശ്വര്യ സമ്പന്നനായ വിഷ്ണുവിനോ ശിവനോ ബ്രഹ്മാവിനോ പോലും സാധ്യമല്ല. അങ്ങനെയുള്ള ആ ചണ്ഡികാദേവിക്ക് എല്ലാ ലോകവും പരിപാലിക്കാനും അശുഭം വരുമോ എന്നുള്ള ഭയത്തെ ഇല്ലാതാക്കാനുമുള്ള തിരുവുള്ളം ഉണ്ടാകട്ടെ. യാ ശ്രീ സ്വയം സുകൃതിനാം ഭവനേഷ്വലക്ഷ്മി പാപാത്മനാം കൃതധിയാം ഹൃദയേഷു ബുദ്ധി ശ്രദ്ധാ സദാം കുലജന പ്രഭവസ്യ ലജ്ജ താം ത്വാം നദാസ്മ പരിപാലയ ദേവി വിശ്വം. ഏതൊരു ദേവിയാണോ പുണ്യാത്മാക്കളുടെ ഭവനങ്ങളിൽ ഐശ്വര്യമായും പാപികളുടെ ഭവനങ്ങളിൽ അലക്ഷ്മിയായും വിദ്വാൻമാരുടെ ഹൃദയങ്ങളിൽ ബുദ്ധിയായും സജ്ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ശ്രദ്ധയായും ഉത്കൃഷ്ടകുലജാതരിൽ ലോകാപവാദത്തെ ഭയക്കുന്ന ലജ്ജയായും സ്ഥിതി ചെയ്യുന്നത് ആ ദേവിയെ ഞങ്ങൾ നമിക്കുന്നു. അവിടുന്ന് സർവലോകവും പരിപാലിച്ചാലും കിം വർണ്ണയാമ തവ രൂപമചിന്ത്യമേത കിം ചാതി വീര്യമസുരക്ഷയകാരി ഭൂരി കിം ചാഹവേഷു ചരിതാനി തവാദിയാനി സർവേഷു ദേവ്യസുരദേവഗണാദികേഷു. അല്ലയോ ദേവി, സകല അസുരദേവഗണങ്ങൾക്കും വിചാരിക്കാൻ കഴിയാത്ത ദേവിയുടെ രൂപത്തെയും അസുരനാശത്തെ ചെയ്യുന്ന ദേവിയുടെ അതിവീര്യത്തെയും ദേവി നടത്തിയ യുദ്ധങ്ങളുടെ ചരിതങ്ങളെയും ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കും? കേതോ സമസ്ത ജഗതാം ത്രിഗുണാപിദോഷൈർ ന ജ്ഞായസേ ഹരിഹരാദിഭിരവ്യപാര സർവാശ്രയാഖിലമിദം ജഗദം ശഭൂതം ഔവ്യാകൃതാഹി പരമാ പ്രകൃതി സ്ത്വമാദ്യ. അവിടുന്ന് എല്ലാ ജഗത്തിനും കാരണഭൂതയാണ്. സത്വരജ തമോ രൂപമായ മൂന്ന് ഗുണങ്ങളോടുകൂടിയവളാണെങ്കിലും രാഗാദി ദോഷങ്ങളാൽ അറിയപ്പെടുന്നില്ല. വിഷ്ണു മഹേശ്വരാദികൾ പോലും അവിടുത്തെ മനസ്സിലാക്കുന്നില്ല. എല്ലാത്തിനും ആശ്രയമായ നിന്ദിരുവടിയുടെ അംശമാണ് ഈ ജഗത്ത് മുഴുവനും. അവിടുന്ന് വികാരരഹിതയും സർവോത്കൃഷ്ടയുമായ ആദ്യ പ്രകൃതി തന്നെ. യസ്യ സമസ്ത സുരത സമുദീരണേന തൃപ്തിം പ്രയാതി സകലേഷു മഖേഷു ദേവീ സ്വാഹാസി വൈ പിതൃഗണസ്യ ച തൃപ്തി ഹേതുരുചാര്യസേ ത്വമത ഏവ ജനൈ സ്വധാചം. അല്ലയോ ദേവി, യാഗാദികളിൽ സ്വാഹ എന്ന് വേണ്ട പോലെ ഉച്ചരിച്ച് ഹോമം ചെയ്യുമ്പോൾ എല്ലാ ദേവന്മാർക്കും തൃപ്തിയാകുന്നു. ആ പ്രസിദ്ധമായ സ്വാഹാ മന്ത്രം ദേവി തന്നെയാണ്. അതുപോലെ തന്നെ പിതൃകാര്യങ്ങളിൽ പിതൃക്കൾക്ക് തൃപ്തി വരുത്തുന്ന സ്വധ എന്ന മന്ത്രവും ദേവി തന്നെയാണ്. യാ മുക്തി ഹേതുരവി ചിന്ത്യ മഹാവ്രതാത്വമഭ്യസ്യസേ സുനിയതേന്ദ്രിയ തത്വസാരൈ മോക്ഷാർത്ഥിഭിർ മുനിഭിരസ്ത സമസ്ത ദോഷൈ വിദ്യാസി സാ ഭഗവതി പരമാഹി ദേവി. അല്ലയോ ദേവി, എല്ലാ ദോഷങ്ങളും അസ്തമിച്ചിട്ട് ഇന്ദ്രിയ നിഗ്രഹം കൈവരിച്ച മോക്ഷാർത്ഥികളായ മുനിമാർ അഭ്യസിക്കുന്നതും അവർക്ക് മോക്ഷത്തിന് കാരണഭൂതവും സാധാരണ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത മഹാവ്രതങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ആ പരമമായ ബ്രഹ്മവിദ്യ
ഭഗവതിയായ ദേവി തന്നെയാണ്. ശബ്ദാൽമികാ സുവിമല മൃഗ്യജുഷാം നിധാന മുദ്ഗീധരമ്യ പദപാഠവതാം ച സാംനാം ദേവീ ത്രയീ ഭഗവതീ ഭവഭാവനായ വാർത്താ ച സർവജഗതാം പരമാർത്ഥിഹന്ത്രീം. അല്ലയോ ദേവി, ശബ്ദസ്വരൂപിണിയും നിർമ്മലമായ ഹൃക്കജു വേദങ്ങൾക്കും ഗാനരൂപത്തിലുള്ള സാമവേദത്തിനും അങ്ങനെ ത്രയീ എന്ന് വിവക്ഷിക്കപ്പെടുന്ന മൂന്ന് വേദങ്ങൾക്കും ആധാരവും ദേവി തന്നെയാണ്. സംസാര പ്രവർത്തനത്തിനായുള്ള കൃഷി തുടങ്ങിയവയുടെ രൂപത്തിൽ വർത്തിക്കുന്നതും ദേവി തന്നെ. ഐശ്വര്യമയ്യായ ദേവി തന്നെയാണ് സംസാരികളായ ജനങ്ങളുടെ എല്ലാവിധ ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നത്. മേധാസി ദേവി വിദിതാഖില ശാസ്ത്രസാര ദുർഗാസി ദുർഗഭവസാഗര നൗരസംഘം ശ്രീ കൈടഭാരി ഹൃദയൈകൃതാധിവാസ ഗൗരീ ത്വമേവ ശശി മൗലീകൃത പ്രതിഷ്ഠ. അല്ലയോ ദേവി, വിദ്വാൻമാർക്ക് എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം മനസ്സിലാക്കാൻ ആവശ്യമായ മേധ എന്ന് പറയപ്പെടുന്ന ബുദ്ധി ദേവി തന്നെയാണ്. ദുർഗമമായ സംസാര സാഗരത്തെ കടക്കാനുള്ള ചെറുതോണിയായി അവിടുന്ന് ഭവിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ലക്ഷ്മി ദേവിയായും ചന്ദ്രമൗലീശ്വരനായ ശിവനിലിരിക്കുന്ന പാർവതീ ദേവിയായും അവിടുന്നു തന്നെയാണ്. ഈഷത് സഹാസമമലം പരിപൂർണ ചന്ദ്രബിംബാനുകാരി കനകോത്തമ കാന്തി കാന്തം അത്യത്ഭുതം പ്രഹൃതമാതരുഷ തഥാപി വക്ത്രം വിലോക്യ സഹസ മഹിഷാസുരേണാം. പൂർണ്ണചന്ദ്രബിംബം പോലെയുള്ളതും നിർമ്മലവും ഉത്തമമായ കനകത്തിൻ്റെ കാന്തിയുള്ളതും എപ്പോഴും ചെറു പുഞ്ചിരിയോടുകൂടിയതുമായ ദേവിയുടെ മുഖം കണ്ടിട്ടു പോലും മഹിഷാസുരൻ പെട്ടെന്ന് കോപിഷ്ടനായി ദേവിയുടെ നേർക്കായുധങ്ങൾ പ്രയോഗിച്ചു എന്ന കാര്യം വളരെ ആശ്ചര്യം തന്നെ. ദൃഷ്ട്വാതു ദേവി കുപിതം ഭ്രൂകുടി കരാളമോദ്യച്ച ശാംഗസദൃശ്ചവിയന്ന സദ്യ പ്രാണാന് മുമോച മഹിഷസ്തദതീവ ചിത്രം കൈർജീവ്യതേഹി കുപിതാന്തക ദർശനേന. അല്ലയോ ദേവി, കോപം കൊണ്ട് വളഞ്ഞ പുരികക്കൊടികളെ കൊണ്ട് ഭയങ്കരവും ഉദിച്ചുയരുന്ന ചന്ദ്രൻ്റെ ശോഭയുള്ളതുമായ ദേവിയുടെ മുഖം കണ്ടിട്ടും ഉടൻ തന്നെ മഹിഷാസുരൻ മരിച്ചില്ല എന്നുള്ളത് അതിശയം തന്നെ. കുപിതനായ അന്ധകനെ കണ്ടിട്ട് ആർക്കെങ്കിലും ജീവനോടിരിക്കാൻ സാധിക്കുമോ? ദേവി പ്രസീദ പരമാഭവതീ ഭവായ സദ്യോ വിനാശയസി കോപവതീ കുലാനി വിജ്ഞാതമേതധുനൈവ യദസ്തമേത നീതം ബലം സുവിപുലം മഹിഷാസുരസ്യ. അല്ലയോ ദേവി, അവിടുന്ന് പ്രസന്നയായി ഭവിച്ചാലും ദേവി സന്തുഷ്ടയായാൽ കുലാഭിവൃദ്ധിയെ തരുമെന്നും നേരെ മറിച്ച് കോപവതിയായാൽ കുലത്തെ സമൂലം നശിപ്പിക്കുമെന്നും മഹിഷാസുരൻ്റെ വലുതായ സേനയെ നശിപ്പിച്ചതിൽ നിന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. തേ സമ്മതാ ജനപദേഷു ധനാനി തേഷാം തേഷാം യശാംസി ന ചാസീദതി ധർമ്മവർഗ ധന്യാസ്തയേവ നിവൃതാത്മജ ഭൃത്യദാര യേഷാം
സദാഭ്യുദയദാ ഭവതി പ്രസന്നം. അല്ലയോ ദേവി, എപ്പോഴും അഭിവൃദ്ധിയെ പ്രദാനം ചെയ്യുന്ന ദേവി ആരുടെ മേലാണോ പ്രസന്നയായിട്ടുള്ളത്, അവർ സമൂഹത്തിൽ സജ്ജനസമ്മതിയുള്ളവരായും ധനമുള്ളവരായും നല്ല യശസ്സികളായും ക്ഷയിക്കാത്ത ധർമാദി പുരുഷാർത്ഥങ്ങളോടുകൂടിയവരായും വിനീതരായ പുത്രഭൃത്യദാരങ്ങളോടുകൂടിയ ധന്യരായും ഭവിക്കും. ധർമ്യാണി ദേവി സകലാനി സദൈവ കർമാണി ത്യാദൃത പ്രതിദിനം സുഹൃതി കരോതി സ്വർഗം പ്രയാതി ച തതോ ഭവതി പ്രസാദ ലോകത്രയേപി ഫലദ നനു ദേവി തേനാം. അല്ലയോ ദേവി, ദേവിയുടെ പ്രസാദത്തിന് പാത്രമായവൻ ദിവസം തോറും എല്ലായ്പ്പോഴും ധർമാനുശാസനം അനുസരിച്ചുള്ള എല്ലാ പ്രവൃത്തികളും അത്യാദരവോടും നിഷ്ഠയോടും കൂടി ചെയ്യുകയും അങ്ങനെ അവന് സ്വർഗവും മോക്ഷവും ലഭിക്കുകയും ചെയ്യുന്നു. ദേവിയാണല്ലോ മൂന്ന് ലോകത്തിലും കർമ്മഫലത്തെ നൽകുന്നവൾ. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷ ജന്തോ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്വധന്യാം സർവോപകാര കരണായ സദാർത്ഥചിത്ത. അല്ലയോ ദേവി, വിഷമാവസ്ഥയിൽപ്പെട്ടിരിക്കുന്നവർ ദേവിയെ ഓർമ്മിച്ചാൽ തന്നെ അവരുടെ ഭയത്തെ ദേവി ഇല്ലാതാക്കുന്നു. ഭയമില്ലാത്തവർ ദേവിയെ സ്മരിച്ചാൽ വളരെ ശുഭമായ ബുദ്ധിയെ കൊടുക്കുന്നു. എപ്പോഴും എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ തയ്യാറുള്ളവളും എപ്പോഴും അലിഞ്ഞ ഹൃദയത്തോടുകൂടിയവളുമായ ദേവിക്കല്ലാതെ ദാരിദ്ര്യ ദുഃഖത്തെ അകറ്റാൻ വേറെ ആർക്കാണ് സാധിക്കുക? കുറുവന്തു നാമ നരകായ ചിരായ പാപം സംഗ്രാമ മൃത്യുമധിഗമ്യ ദിവം പ്രയാന്തു മത്വേദി നൂനമഹിതാൻ വിനിഹംസി ദേവി. അല്ലയോ ദേവി, ദുഷ്ടരായ ഈ അസുരന്മാർ ഹനിക്കപ്പെട്ട് ലോകം സുഖം പ്രാപിക്കട്ടെ. ഈ പാപികൾ വീണ്ടും കഠിനമായ പാപങ്ങൾ അനുഷ്ഠിച്ച് നിത്യനരകത്തിലാഴ്ന്നു പോകരുതല്ലോ എന്ന് കരുതിയാണ് ദേവി അവർക്ക് സംഗ്രാമ മൃത്യു നൽകുന്നതും അതുവഴി അവരും സ്വർഗത്തെ പ്രാപിക്കുന്നതും. ദൃഷ്ട്വൈവ കിം ന ഭവതി പ്രകരോതി ഭസ്മം സർവാസുരാ നരിഷു യത് പ്രഹിണോഷി ശസ്ത്രം ലോകാൻ പ്രയാന്തുരി പവോപി ഹി ശസ്ത്രപൂത ഇത്ഥം മതിർഭവതി തേഷ്വ ഹിതേഷു സ്വാധി. ദേവിയുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ ശത്രുക്കളെ ദഹിപ്പിക്കാൻ കഴിയുമെങ്കിലും അങ്ങനെ ചെയ്യാതെ ആയുധങ്ങൾ കൊണ്ട് അവരെ കൊല്ലുന്നത് ശത്രുക്കൾ പോലും ദേവിയുടെ ആയുധമേറ്റ് ശുദ്ധരായി സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കട്ടെ എന്ന അനുഗ്രഹ ബുദ്ധി ഭവിക്കുന്നതുകൊണ്ടാണ്. ഖഡ്ഗപ്രഭാനികര വിസ്ഫുരണൈസ്തഥോഗ്രൈ ശൂലാഗ്രകാന്തി നിവഹേന ദൃശോസുരാണാം എന്നാഗതാ വിലയമം സുമതിന്ദു കണ്ട യോഗ്യാനനം തവ വിലോകയതാം തദേത. ദേവിയുടെ ഖഡ്ഗത്തിൽ നിന്നുള്ള പ്രഭാ പ്രസരം കൊണ്ടും ശൂലാഗ്രങ്ങളുടെ കാന്തി സമൂഹം കൊണ്ടും അസുരന്മാരുടെ കണ്ണുകൾ പൊട്ടിപ്പോകാത്തത് ദേവിയുടെ ചന്ദ്രമുഖത്തെ
അല്ലെങ്കിൽ അർദ്ധചന്ദ്രനാൽ അലങ്കരിക്കപ്പെട്ട മുഖത്തെ എന്നും അർത്ഥം കൽപ്പിക്കാം. അസുരന്മാർ കണ്ടുകൊണ്ടിരുന്നതിനാലാണ്. ദുർവൃത്തവൃത്തശമനം തവ ദേവി ശീലം രൂപം തഥൈ തദ വിചിന്യമതുല്യമന്യേ വീര്യം ചഹന്ദ്രഹൃതദേവ പരാക്രമാണാം വൈരേഷ്വപി പ്രകടിതൈവദയാ ത്വയേതം. ദുർജനങ്ങളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നതാണ് ദേവിയുടെ ശീലം. ദേവിയുടെ മനോഹരമായ രൂപം അചിന്ത്യവും തുനനമറ്റതുമാണ്. ദേവിയുടെ വീര്യം ദേവന്മാരെ തോൽപ്പിച്ചവരെ കൊല്ലുന്നതിന് പര്യാപ്തമാണ്. എന്നിട്ടും ദേവി മേൽപ്പറഞ്ഞ പ്രകാരം വൈരികളിൽ പോലും ദയ പ്രകടിപ്പിച്ചു. കേനോപമാ ഭവതു തേസ്യ ചരാ പരാക്രമസ്യ കേനോപമാ ഭവതു തേസ്യ പരാക്രമസ്യ രൂപം ച ശത്രുഭയകാര്യധികാരി കുത്ര ചിത്തേ കൃപാ സമര നിഷ്ഠുരതാ ച ദൃഷ്ട്വാ ത്വയേവ ദേവി വരദേ ഭുവനത്രയേപി. ഭവതിയുടെ ഈ പരാക്രമത്തിന് യാതൊരു തുലനവുമില്ല. ദേവിയുടെ രൂപം ശത്രുക്കൾക്ക് ഭയങ്കരവും അല്ലാത്തവർക്ക് മനോഹരവുമാകുന്നു. അതുപോലെ തന്നെ വരദയായ ദേവിയുടെ മനസ്സിലെ കാരുണ്യവും ദയയും യുദ്ധത്തിലുള്ള നിഷ്ഠൂരതയും മൂന്ന് ലോകത്തിലും വേറെ ആരിലും കാണാൻ സാധിക്കുകയില്ല. ത്രൈലോക്യമേതദഖിലം രിപുനാശനേന ത്രാദം ത്വയാ സമരമൂർധനി തേപിഹത്വാ നീതാ ദിവം രിപുഗണാ ഭയമപ്യപാസ്ത മസ്മാകമുന്മദ സുരാരിഭവം നമസ്തേ. ഹേ ദേവി, ശത്രുക്കളെ കൊന്നൊടുക്കിയതുമൂലം മൂന്ന് ലോകങ്ങളെയും അവിടുന്ന് രക്ഷിച്ചു. ആ ശത്രുക്കളെപ്പോലും സമരത്തിൽ നിഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് അയച്ചു. ഉന്മത്തരായ അസുരന്മാരിൽ നിന്ന് ഞങ്ങൾക്കുളവായ ഭയവും തീർന്നു. നിന്ദിർവടിക്ക് നമസ്കാരം. ശൂലേന പാഹി നോ ദേവി പാഹി ഖഡ്ഗേന ചാമ്പികേ ഖണ്ഡാസ്വനേന പാഹി ചാഭ്യാനി സ്വനേന ച. ഹേ ദേവി, ഞങ്ങളെ അവിടുത്തെ ശൂലം കൊണ്ടും വാളുകൊണ്ടും മണിനാദം കൊണ്ടും ഞാണൊലി കൊണ്ടും രക്ഷിച്ചാലും പ്രാച്യാം രക്ഷപ്രതീച്യാം ച ചണ്ഡികേ രക്ഷദക്ഷിണേ ബ്രാഹ്മണേനാത്മശൂലസ്യ ഉത്തരസ്യാം തഥേശ്വരി. അല്ലയോ ഈശ്വരി, ശൂലം ചുറ്റിക്കറക്കി ഞങ്ങളുടെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ദിക്കുകളിൽ രക്ഷ ഏർപ്പെടുത്തിയാലും സൗമ്യാനി യാനി രൂപാണി ത്രൈലോക്യേ വിചരന്തി തേ യാനി ചാത്യന്ത ഘോരാണി തൈരക്ഷാസ്മാം തഥാഭുവം. അല്ലയോ ദേവി, ത്രിലോകങ്ങളിലും വിഹരിക്കുന്ന അവിടുത്തെ സൗമ്യമായ രൂപങ്ങൾ കൊണ്ടും അത്യന്തം ഘോരമായ രൂപങ്ങൾ കൊണ്ടും ഞങ്ങളെയും ഭൂലോകത്തെയും രക്ഷിച്ചാലും ഖഡ്ഗശൂലഗദാദീനി യാനി ശാസ്ത്രാണി തേയംബികേ കരപല്ലവ സംഗീനി തൈരസ്മാൻ രക്ഷ സർവദാ. ദേവിയുടെ തളിരു പോലെയുള്ള കൈകളിലുള്ള ഖഡ്ഗം ചൂലം ഗദ തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും ഞങ്ങളെ രക്ഷിച്ചാലും. ഋഷിരുവാച ഋഷി പറഞ്ഞു, ഏവം സ്തുതാസുരൈർ ദിവ്യൈ കുസുമൈർ നന്ദനോത്ഭവൈ അർച്ചിത ജഗദാം ധാത്രി തഥാ ഗന്ധാനുലേപനൈ ഭക്ത്യാ സമസ്തൈ സ്ത്രീ ദശൈ ദിവ്യൈർ ധൂപൈ സുധൂപിത
പ്രാഹ പ്രസാദ സുമുഖി സമസ്താൻ പ്രണദാൻ സുരാൻ. ഇപ്രകാരം എല്ലാ ദേവന്മാരും ചേർന്ന് ദേവിയെ സ്തുതിക്കുകയും നന്ദനവനത്തിൽ നിന്ന് ശേഖരിച്ച ദിവ്യമായ പുഷ്പങ്ങൾ കൊണ്ടും ദിവ്യഗന്ധാനുലേപനങ്ങൾ കൊണ്ടും ആരാധിക്കുകയും സമസ്ത ദേവന്മാരും ദിവ്യമായ ധൂപം കൊണ്ട് ഭക്തിപൂർവം ധൂപം കാണിക്കുകയും ചെയ്തപ്പോൾ ലോകമാതാവായ ദേവി പ്രസാദിച്ച് സന്തോഷമുള്ളവളായി വണങ്ങി നിൽക്കുന്ന ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു. ദേവി ഉപാച്ച ദേവി പറഞ്ഞു, വ്രയതാം ത്രിദശ സർവേ യദസ്മത്തോഭിവാഞ്ചിതം. ഹേ ദേവന്മാരെ, നിങ്ങൾ എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് ചോദിച്ചു കൊള്ളുക. ദേവാവൂചു ദേവന്മാർ പറഞ്ഞു, ഭഗവത്യാ കൃതം സർവം ന കിഞ്ചിദവശിഷ്യതി യദയം നിഹത ശത്രുരസ്മാകം മഹിഷാസുര. ഞങ്ങളുടെ ശത്രുവായ ഈ മഹിഷാസുരനെ കൊന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഭഗവതി ചെയ്തു കഴിഞ്ഞു. ഒന്നും ചെയ്യേണ്ടതായി ബാക്കിയില്ല. യദി വാപി വരോ ദേയസ്ത്വയാസ്മാകം മഹേശ്വരി സംസ്മൃത സംസ്മൃത ത്വം നോ ഹിംസേത പരമാപദ. അഥവാ ഇനി ഞങ്ങൾക്ക് വരം തരികയാണെങ്കിലും ഹേ മഹേശ്വരി, അവിടുത്തെ സ്മരിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ എല്ലാ ആപത്തുകളും നശിപ്പിച്ചാലും. യശ്ചമർത്യാസ്തവൈരേഭിസ്ത്വാം സ്തോഷ്യത്യമലാനനേ തസ്യ വിത്തർത്ഥി വിഭവൈർ ധനധാരാദിസമ്പദാം മൃതയേ സ്മത് പ്രസന്നത്വം ഭവേധ സർവദാംബികേ. പ്രസന്നവദനയായ ഹേ അംബികേ, നിന്തിരുവടിയെ, ഈ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്ന മനുഷ്യർക്ക് ഞങ്ങളിൽ പ്രസാദിച്ച നിന്തിരുവടി, ജ്ഞാനം, സമൃദ്ധി, ഐശ്വര്യം, ഇവയോടുകൂടി ചേർന്ന ധനം, ഭാര്യ മുതലായ സമ്പത്തുകൾക്ക് എല്ലായ്പ്പോഴും അഭിവൃദ്ധിയെ നൽകിയാലും. കൃഷിരുവാച കൃഷി പറഞ്ഞു, ഇതി പ്രസാദിത ദേവൈർ ജഗതോർത്ഥി തഥാത്മന തത്യേക്ത്വാ തഥേച്ചുക്ത്വാ ഭദ്രകാളി ബഭൂവാന്തർഹിതാന്ദ്രപാ. അല്ലയോ രാജാവേ, ഇപ്രകാരം ദേവന്മാരാൽ തങ്ങൾക്കു വേണ്ടിയും ലോകനന്മയ്ക്കു വേണ്ടിയും പ്രാർത്ഥിക്കപ്പെട്ട ഭദ്രകാളി അപ്രകാരം തന്നെയാകട്ടെ എന്ന് അരുളി ചെയ്തിട്ട് അന്തർധാനം ചെയ്തു. ഇത്യേതത് കഥിതം ഭൂപ സംഭൂത സായഥ പുര ദേവി ദേവശരീരേഭ്യോ ജഗത്രയഹിതൈഷിണി. ഹേ ഭൂപതേ, മൂന്ന് ലോകങ്ങൾക്കും നന്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ദേവി ഉത്ഭവിച്ചതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പുനശ്ച ഗൗരി ദേഹാത് സമുദ്ഭൂതായഥാഭവത് വധായ ദുഷ്ടദൈത്യാനാം തഥാശുംഭനിശുംഭയോ രക്ഷണായ ച ലോകാനാം ദേവാനാമുപകാരിണി തച്ചൃണ്ണിഷ്വമയാഖ്യാതം യഥാവത് കഥയാമിതേ. ശുംഭനിശുംഭന്മാർ ഉൾപ്പെടെയുള്ള ദുഷ്ടദൈത്യന്മാരുടെ വധം നടത്തി ദേവന്മാർക്കുപകാരം ചെയ്യാനും ലോകത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടിയും ഗൗരിയുടെ ദേഹത്ത് നിന്നും ദേവി എങ്ങനെയാണോ ഉത്ഭവിച്ചത് അത് ഞാൻ അങ്ങേക്ക് വിവരിച്ച് പറഞ്ഞുതരാം. ഹ്രീം ഓം ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ ചതുർത്ഥ. ദേവി മഹാത്മ്യത്തിൻ്റെ 4 അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അതായത് പ്രഥമചരിതവും മധ്യമചരിതവുമാണ് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനി 5 അധ്യായം മുതൽ ഉത്തമചരിതം തുടങ്ങുകയാണ്. അടുത്ത
നമ്മുടെ ദേവി മഹാത്മ്യം അതായിരിക്കും ചെയ്യുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി.